അപ്പൊ ഇതാണ് നമ്മളെ ആയുർവേദിക് ഷോപ്പ്. സൗണ്ട് പിന്നെ കൊടുക്കലേ. അപ്പൊ ഒരുപാട് സാധനങ്ങൾ, തുളസി, കഞ്ഞി, കൂർക്കൽ ഒക്കെ ഉണ്ട്, എല്ലാം ഇവിടെ കിട്ടും. കുഞ്ഞ് കട ആണെങ്കിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗ്ലാസ് ഉണ്ടോ? ഉണ്ടോ ഈ ഗ്ലാസ് ഉണ്ടോ? ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ, അടിച്ചുപൊളി ഡിസൈൻ. പിന്നെ നമ്മുടെ ചിരട്ടൻ്റെ കയ്യിൽ കുറച്ചോടെ ചിരട്ടക്കയ്യിൽ ഉണ്ടോ, കറുപ്പ് ചട്ടി 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 ഉണ്ടോ, കുത്ത് നോക്ക്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് 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 ആയുർവേദിക് ആയിട്ടുള്ള, ആയുർവേദപരമായിട്ടുള്ള എല്ലാ സാധനം ഉണ്ട് അല്ലേ. ആയുർവേദം മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, ഐറ്റംസ് മാത്രം. ഓക്കെ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ മിഠായി, പല്ലുരുട്ടി മിഠായി, അങ്ങനെ ഒരുപാട് മിഠായിക്ക് കാണാം. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ. ഞാൻ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ? അപ്പൊ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമല്ലേ വെച്ചിട്ടാ കാണിക്കാത്തതാ. ഓക്കെ, അടിപൊളി ഷോപ്പാണ് ഇവിടെ അബുദാബിയിൽ. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. അബുദാബിക്കാർക്ക് ഇവിടെ വരാം, ഇഷ്ടം പോലെ സാധനം കൊണ്ടുപോവാം. നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും, പ്രസവ ശുശ്രൂഷക്കുള്ള എല്ലാ ഐറ്റംസും, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മൾ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ നല്ലത്. ആ അതാ പതിമൂവ ഇവിടെ എഴുതിയിരിക്കുന്നു, പതിമൂവ. നമ്മൾ വെള്ളം ഉണ്ടാക്കി വെക്കുന്നത് കാണണ്ട, കണ്ണിലെ എഴുതുന്നത്, നമ്മളെ വിളക്കിൽ തിരി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റം, പറയാൻ വാക്കുകൾ. പൊട്ട്, പല പല തരത്തിലുള്ള പൊട്ടുകളൊക്കെ ഉണ്ട്. ഈ പൊട്ടൊന്ന് തിരഞ്ഞു നടക്കാൻ നിൽക്കണം, അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഭാഗത്തും നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ പുറം കാണിക്കാം കേട്ടോ, കടൻ്റെ പേരും ഇതൊക്കെ കാണിക്കാം. ഞാനൊന്നും കൂടി കയറുണ്ട കണ്ടല്ല, മുടി ഇങ്ങനെ വളർന്നിങ്ങനെ പനങ്കോല പോലെ വരും. പല ഐറ്റംസും ഉണ്ട്, എല്ലാരും വന്നോളി. നമ്മളെ നാട്ടിലെ മുണ്ട്, ചെറിയ തുണി, ഇങ്ങനെ ഇനി ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല, അത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യ ജെല്ല്, പാവയ്ക്കൻ്റെ എന്താ നമുക്ക് വേണ്ടി, ഇതാ പച്ച മരുന്ന്. നമ്മൾ പ്രസവ ശുശ്രൂഷ പല കാര്യങ്ങളും, നമുക്ക് ആയുർവേദപരമായിട്ടുള്ള എല്ലാ കഷായങ്ങളും പിന്നെ ലേഹ്യവും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. നാട്ടിൽ നിന്നും കെട്ടി വലിച്ച് കൊണ്ടുവന്ന് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ലഗേജൊക്കെ കുറച്ചിട്ട് ഇവിടെ വന്ന് മേടിക്കാം എല്ലാ സാധനങ്ങളും. ഓക്കെ, ഉണക്കമീൻ വരണ്ട അവിടെ, അതെന്താ കണ്ട്. ആ ആ ഇരട്ടി മധുരം ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സംഭവം, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. വയമ്പൊക്കെ ചതുർപ്പ്, ഇനി ഞാൻ എങ്ങനെ കാണിക്കുന്നില്ല, എങ്ങനെ ജസ്റ്റ് ആണ്. ഇനി ഒരുപാടുണ്ട് കാണിക്കാനാണെങ്കിൽ, ഒരുപാട് നിങ്ങൾ എന്തും ചോദിച്ചാലും ഇവിടെ വന്നാൽ ധൈര്യമായിട്ട് മേടിച്ചു പോവാം. ആ തെങ്ങിൻ പൂക്കൽ, അതൊക്കെ നമ്മുടെ പ്രസവരക്ഷയ്ക്കുള്ള മെയിനായിട്ടുള്ള സംഭവം, അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ വരിക, അബുദാബി ഉള്ളവരൊക്കെ ഇവിടെ വന്ന് മേടിച്ചോളാം കേട്ടോ. അപ്പം ബാക്കി ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ച, കടൻ്റെ പേരൊക്കെ ഞാൻ പുറത്തുനിന്നു കേട്ടോ. ഓക്കെ, കറിവേപ്പിലൊക്കെ അമ്മിയൊക്കെ ഉണ്ടായിരുന്നു, പോയോ? ആ അവിടെ അമ്മിയൊക്കെ ഉണ്ടായിന് കേട്ടോ, നല്ല നല്ല മൊഞ്ചുള്ള അമ്മിയൊക്കെ ഉണ്ടായിനി. ഇത് നമ്മൾ ഇടിക്കുന്നത്, ഇത് നമ്മൾ കല്ലേച്ചിടിക്കുന്നത്. ഇവിടെ വേറെ സംഭവം ഞാൻ പുറത്തുനിന്ന് കാണിക്കട്ടോ. അപ്പം ഭരണിയൊക്കെ ഉണ്ട്, അതൊക്കെ വെയിലായിട്ട് താത്തി വെച്ചാലേ. ഭരണിയൊക്കെ ഉണ്ട് കേട്ടോ, അല്ല നമുക്ക് ഓരോന്ന് ഉപ്പിലിട്ട് വെക്കാനും. ഈ ഇവിടെ വീട്ടിൽ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും നമ്മൾ ചിരാത് ഇങ്ങനെ കത്തിച്ച് വെക്കുക, അതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്. ഇത് ഒന്നാമത് ഇപ്പോൾ നമ്മൾ വന്ന സമയം ഒരു ഉച്ച സമയം, വെയിൽ ഉള്ള സമയം. അപ്പോൾ അതുകൊണ്ട് ഒരു കർട്ടൻ ഇങ്ങനെ വെച്ചിട്ട് പുറത്തത് കായ്ച്ചു. ചീനച്ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, അതാ കുറച്ച് ചീനച്ചട്ടി ഒക്കെ വേണ്ടൊരു വേഗം കൊണ്ട് വരിക. ഇത്
ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകൾ. നമ്മൾ കുന്തിരിക്കാൻ ഒലുവാനൊക്കെ പോയിക്കാൻ ഒക്കെ അത് നമുക്ക് പറ്റും. വീട്ടിലെ സുഗന്ധങ്ങൾ പരത്തണമെങ്കിൽ ഇങ്ങനെയുള്ള മണ്ണിൻ്റെ സംഭവങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ കണ്ട നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ചത്. പിന്നെ ഭരണി കണ്ടോ, കണ്ടോ ഭരണി കണ്ടോ, ചെറുത് വലുതായിട്ടുള്ള ഒരുപാട് ഭരണിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം നിറച്ച് വെക്കുന്ന മണ്ണിൻ്റെ കൂഞ്ചി കണ്ടോ, ഇതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. മണ്ണിൻ്റെ കൂഞ്ചി കാണണ്ടോ കേട്ടോ. അപ്പം ഇതാണ് ഇങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് ഈ കടൻ്റെ പേരും കൂടി കാണിക്കാം. സൂപ്പർ കോട്ടക്കൽ കേട്ടോ. സൂപ്പർ കോട്ടക്കൽ ആണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ്. ഇതാ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു ഇതുപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ എല്ലാവരും വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.